പക്ഷെ അവൻ ആ സമയം കൊണ്ട് അവൻ എന്തൊക്കെയാ മനസ്സിലേക്ക് ചിന്തിച്ചു കൂട്ടിയെന്ന് അറിയില്ല. ഇത്രയും വന്നിട്ട് ചിലപ്പോൾ അവൻ അമ്മയെ പറഞ്ഞെല്ലാവും ഇതായിട്ടുണ്ടാവുക, കാരണം അമ്മേനെ പറയണ ആരും ഇഷ്ടമല്ല അവന്. മിടുക്കനായിരുന്നു സൂര്യൻ, കളിക്കാനും പഠിക്കാനും എല്ലാറ്റിനും മിടുക്കനായിരുന്നു. അബദ്ധവശാൽ തൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്നു തന്ന അലങ്കാര മത്സ്യത്തെ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു എന്ന കുറ്റം മാത്രമാണ് സൂര്യൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിനവൻ നൽകേണ്ടി വന്നത് വലിയ വിലയാണ്, അവൻ്റെ ജീവൻ്റെ വില. അവൻ ഇനി തിരിച്ചു വരില്ല എന്നറിയാമെങ്കിലും അവൻ്റെ ഓർമ്മകളും അവൻ ഓടിക്കളിച്ച ആ മുറ്റത്തോട്ട് നോക്കി നിൽക്കുകയാണ് അവൻ്റെ പൊന്നമ്മ. അവൻ എന്തിനിത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും അവർക്കറിയില്ല. മനുഷ്യനേക്കാൾ സ്നേഹം മൃഗങ്ങൾക്കായിരിക്കും എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. അവനെ തിരഞ്ഞുള്ള നടപ്പാണ് ഈ കാണുന്നത്. ഇപ്പോഴും അവൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ പട്ടിക്കുട്ടി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ സ്നേഹം. പക്ഷേ ഇവൾക്കറിയില്ലല്ലോ ഇനി ഈ ലോകത്തോട്ട് അവൻ തിരിച്ചു വരില്ല എന്ന്, അവളെ കാണാൻ തിരിച്ചു വരില്ല എന്ന്. പക്ഷെ എന്നാലും അവൾ തെരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആര് വന്നാലും അവരുടെ എല്ലാം എടുത്തു പോയി അവനാണ്. ആ സമയം കൊണ്ട് അവൻ എന്തൊക്കെയാ മനസ്സിലേക്ക് ചിന്തിച്ചു കൂട്ടിയെന്നറിയില്ല. ഇത്രയും വന്നിട്ട് ചിലപ്പോൾ അവൻ അമ്മയെ പറഞ്ഞെല്ലാവും ഇതായിട്ടുണ്ടാവുക, കാരണം അമ്മേനെ പറയണ ആരും ഇഷ്ടമല്ല അവന്. അവനത് കുഴപ്പമില്ല, ഞാൻ ഫേസ് ചെയ്ത ആൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആള് വരില്ല, ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവില്ല. കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ഇവിടെ ആ സമയത്തോ? ആ കുറച്ച് ആള് വർത്താനം പറഞ്ഞപ്പോ അമ്മ വിളിക്കാൻ പറഞ്ഞപ്പോ അവരെ വിളിച്ചത്. അവൻ വന്നിട്ട് ആളെന്നെ പറഞ്ഞയച്ചു, പറഞ്ഞയച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയക്കുമ്പോൾ ഞാൻ വിളിച്ചു നോക്കും, പറഞ്ഞു കുഴപ്പമില്ല ആളേനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കൂളായി, കാരണം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അമ്മേനെ ആൾ ഇത്രയും ഞാൻ ആവശ്യമായിട്ട് വർത്താനം പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ ഞാൻ കാരണം അമ്മേനൊക്കെ കേട്ടില്ലേ, അതൊക്കെ തന്നെ അവൻ ചിലപ്പോൾ അവനെ തോന്നിയിട്ടുണ്ടാവേ. എന്താണിപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ട് ഫോണിക്ക്, പക്ഷെ വിളിച്ച ടൈമിലേക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റിയില്ല, ഞാൻ തിരക്കിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കോൾ കേട്ട് ചെയ്തു, ഞാൻ ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുക ഒരു 10 മണി പണി തന്നെ ടൈമില്ല, ഷോപ്പ് അടയ്ക്കാൻ ടൈമില്, ആ ടൈമിൽ വിളിച്ച് സംസാരിക്കാൻ വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വിളിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാ. എത്ര മണിക്കത് സംഭവം ഉണ്ടായത്? സംഭവം ഒരു 6 മണി ഒക്കെ ആകുമ്പോഴാണ് ആള് വന്നത്. പിന്നെ പോയത് ഒരു 7 മണി ഇടയിലാകുമ്പോൾ, ആ ടൈമാകുമ്പോൾ. അപ്പോൾ ഒരു 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ഇപ്പോൾ നടന്നത് അല്ലേ? ആ അല്ല, ഒരു 8 മണി മുമ്പ് വേണ്ടിട്ടല്ലേ ഇടയിലല്ലേ. ഇന്ന് വിളിച്ചു പറയണത് 9:55 എൻ്റെ ഫോണിക്ക് കോള് വരുന്നത്. ഇവര് വിളിച്ചു സംഭവം ഞാൻ ഇത്രത്തോളം ഗൗരവമാക്കി എടുത്തിട്ടല്ലേ, കാരണം ഒരു മീനിൻ്റെ ഇതിനല്ലേ, ചിലപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഒഴിവാക്കാം നല്ല ലെവലിൽ ഞാൻ ഇരിക്കേണ്ട കിടന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9 മണി ആ ടൈമാകുമ്പോളാണ്, 10 മണി ആകുമ്പോഴാണ് വിളിക്കണത്. വിളിച്ചിട്ട് ഇവർ പറഞ്ഞു അമ്മ വയ്യാതിരിക്കുകയാണ്, അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യ, അപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരും, അപ്പോൾ എന്നെ കാണണം പറയുന്നുണ്ട്. ആരും ഇതില്ല, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ട്രെയിൻ കയറി വരുന്നത്, നെക്സ്റ്റ് ട്രെയിൻ ആയിരുന്നു 12 മണിക്കായിരുന്നു ട്രെയിൻ കയറി. അങ്ങനെ ഇവിടെ വന്ന് നോക്കി നോക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം അറിയണത്. എനിക്കിത് എങ്ങനെ ഉൾക്കൊള്ളാന്ന് പോലും മനസ്സിലാവില്ല, കാരണം ഞാനിത് എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈ വീട്ടിൽ എന്നെക്കാരും കുറച്ച് പക്വത കാണിക്കുന്ന ചിലപ്പോൾ അവനാവും. അമ്മേനെ ഭയങ്കര സേഫ് ആയിട്ട് നോക്കുക, എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും വെച്ചാൽ പിന്നെ ഓനെ വിളിച്ച് പറയുക. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ചോദിച്ചു ഓനെ എവിടെയാണ് ഓനെ എവിടെയാണ്, പക്ഷേ അവർ പറഞ്ഞിട്ട് കൂട്ടുകാരനോട് പുറത്താണ് അവൻ്റെ പുറത്തേക്ക് പറഞ്ഞയച്ചെടുക്കുക, അമ്മയോട് വയ്യാത്ത കാരണം പുറത്തേക്ക് പറഞ്ഞയച്ചെടുക്കുകയായിരുന്നു. അപ്പം ഞാനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. പിന്നെ വന്നപ്പോഴാണ് ഈ ഒരു നിസ്സാര പ്രശ്നത്തിൻ്റെ കേസിലാണോ അത് ചെയ്ത് കാരണം കേൾക്കുമ്പോൾ ഞാനത് എങ്ങനെ എടുക്കേണ്ടെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താണ്? നിങ്ങളെ അനിയന് നീതി വേണ്ടേ? അതായത് ഒരു 12 വയസ്സുകാരനോട് ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണോ ആ ഒരു വ്യക്തി ചെയ്തത്? ഒരിക്കലല്ല, കാരണം ആൾക്ക് ഒന്ന് ചെറിയ ഇത് കണ്ടിട്ട് വെച്ചാൽ ഒരു കുട്ടിയല്ലേ, അതിനനുസരിച്ച് നിന്ന് കണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കേണ്ട ഒരു കേസായിരുന്നു. പക്ഷെ ആരോരും ഇല്ലാത്ത ഒരു കുട്ടിയല്ല, അവനൊരു ഏട്ടൻ ഉണ്ടായിരുന്നു, ഒരു അമ്മ ഉണ്ടായിരുന്നു. അമ്മ കരഞ്ഞു പറഞ്ഞില്ലേ ഏട്ടൻ വരട്ടെ, നിങ്ങൾക്ക് എന്താണോ നഷ്ടം വന്ന തുക അത് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നൽകാമെന്ന് അമ്മ എടുത്തു പറഞ്ഞു. എന്നിട്ട് പോലും ആ വ്യക്തി കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ തെറ്റ് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തല്ലേ? ഇപ്പൊ അവനത് ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ ചെയ്തു കഴിഞ്ഞപ്പോ പരിപാടി ചെയ്യില്ലല്ലോ. അവനത് അവനത് ചെയ്തിട്ടില്ലാത്തോണ്ടാണ് ഇപ്പൊ അവന് ആൾക്കാർ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും. ഇതിപ്പോ ലൈവ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് എത്ര സങ്കടമാവും.
നമ്മളിപ്പോൾ ഇത് ലൈവ് എടുത്തിട്ട് ആൾ പോസ്റ്റ് ചെയ്യും, എന്താണ് എസ് പിയിൽ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അയക്കാണ്ട് ആൾക്കാർ കാണേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവനത് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്താൽ പോലും ഞാനാ എത്ര ഒരു 5000 രൂപ മാക്സിമം വന്നു കഴിഞ്ഞാൽ പോലും കൊടുത്ത് തീർക്കാനുള്ള പൈസ അല്ലേ എമൗണ്ടല്ലേ ഉള്ളൂ. ഒരു 2000 രൂപ 3000 രൂപ മീനാണെങ്കിൽ പോലും കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുക. ഞാൻ കൊടുത്തില്ലെങ്കിൽ ആരെയെല്ലാം കേട്ടിട്ട് ഫ്രണ്ട്സ് തന്നെ കൊടുത്ത് തീർക്കും. കാരണം എല്ലാവർക്കും അവന് ഭയങ്കര കാര്യമാണ്, എല്ലായിടത്തും ഓടി നടന്നിട്ടും എല്ലാവരും അവൻ്റെ ഏട്ടന്മാരാണ്. അങ്ങനെ അവൻ സംസാരിക്കുക, ആരും ഒരു വേർതിരിവില്ല, എല്ലായിടത്ത് എത്തും. പിന്നെ എന്നെപ്പോലെ എല്ലാവരും പെട്ടെന്ന് എല്ലായിടും പെട്ടെന്ന് എടുക്കും. ഒരാൾ വഴിക്കൂടെ പോകേണ്ടി വെച്ചെങ്കിൽ അവരെ വിളിച്ച് സംസാരിച്ച് പിന്നെ പിറ്റത്തെ ദിവസം കാണുമ്പോൾ അവരായിട്ട് നല്ല ക്ലോസ് ആവും. അങ്ങനെ എല്ലാവരായിട്ടും നല്ല അടുപ്പം കാണിക്കുന്ന കുട്ടിയപ്പം നഷ്ടപ്പെടുകയും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാൾ അപ്പം എന്തുകൊണ്ട് എന്നോടൊന്നും പറയുകയും ചെയ്തില്ല. എനിക്കത് മനസ്സിലാക്കാനും പറ്റില്ല.